ഹായ് ഓൾ വെൽക്കം ടു കെ എസ് മിൻഡർ നമ്മൾ സാധാരണ ടെൻത്ത് ലെവല് പ്ലസ് ടു ലെവല് അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമിന് പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് സംസ്ഥാന മന്ത്രിമാരും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരും നമുക്ക് ചിലപ്പോൾ മറന്നു പോകാറുണ്ട് അത് ചില സമയങ്ങളിൽ നമ്മൾ ഓർത്തിരിക്കണമെന്നില്ല എല്ലാ വകുപ്പുകളും നമുക്ക് ഓർത്തിരിക്കണമെന്നില്ല അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സംസ്ഥാന മന്ത്രിമാരെയാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് ഫോക്കസ് ചെയ്യുന്നത് പ്ലസ് അതിനോടൊപ്പം തന്നെ ഏത് വകുപ്പാണോ ചെയ്യുന്ന അതിനോട് ബന്ധപ്പെട്ട വകുപ്പിലിരിക്കുന്ന കേന്ദ്രമന്ത്രി ആ ഒരു രീതിയിലാണ് ഇന്നത്തെ വീഡിയോ പോകുന്നത് ഒരുപാട് ഗുണം ഉണ്ടാവും എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ക്ലാസ്സിലേക്ക് പോവാണ് നമ്മൾ ആദ്യം പോകുന്നത് സംസ്ഥാന മുഖ്യമന്ത്രി ആരാണെന്ന് നമുക്കറിയാം ശ്രീ പിണറായി വിജയൻ പ്രധാനമന്ത്രി ആരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണെന്ന് നമുക്കറിയാം അതാരാണ് നരേന്ദ്രമോദിയാണ് അറിയാം അപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ മറ്റ് വകുപ്പുകളെന്ന് പറയുന്നത് ആഭ്യന്തരം അദ്ദേഹം അദ്ദേഹമാണ് നോക്കുന്നത് പി ആർ ഡി അദ്ദേഹമാണ് നോക്കുന്നത് അതുപോലെ തന്നെ പരിസ്ഥിതി സാധാരണ വനം മന്ത്രിയാണ് പരിസ്ഥിതി നോക്കുന്നത് പക്ഷെ ഇപ്രാവശ്യം പരിസ്ഥിതി മന്ത്രി ആര് തന്നെയാണ് മുഖ്യമന്ത്രി തന്നെയാണ് പരിസ്ഥിതി മന്ത്രി എന്ന് പറയുന്നത് പരിസ്ഥിതി മന്ത്രിക്കാണ് പരിസ്ഥിതി വകുപ്പ് കൂടി ആര് നോക്കുന്നുണ്ട് മുഖ്യമന്ത്രി നോക്കുന്നുണ്ട് അടുത്ത ഈ ഒരു സ്ലൈഡ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും മൂന്ന് കേന്ദ്രമന്ത്രിമാരെ കൊടുത്തിട്ടുണ്ട് കാരണം ഏകദേശം ഒരേ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരേ സ്വഭാവമുള്ള മൂന്ന് വകുപ്പുകളാണിത് മൂന്ന് വകുപ്പുകൾ എന്ന് പറയുമ്പോൾ അമിത്ഷാ കേന്ദ്ര ആഭ്യന്തര മന്ത്രി മറക്കാൻ സാധ്യത ഇല്ലാത്തതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി ഡിഫൻസ് മിനിസ്റ്റർ ആണ് ആര് രാജ്നാഥ് സിംഗ് എന്ന് പറയുന്നത് രാജ്നാഥ് സിംഗ് ആണ് ഡിഫൻസ് മിനിസ്റ്റർ നമ്മൾ സാധാരണ കേൾക്കാറുള്ള വാർത്തകളിൽ സ്ഥിരമായി കാണാറുള്ള വ്യക്തിത്വങ്ങളാണ് ഇവരെല്ലാം അപ്പോൾ ഈ മൂന്ന് പേരും ഏകദേശം ഒരേ കാറ്റഗറിയിൽ പെടുന്ന ആനാണ് ഞാനിത് മൂന്നും കൂടി ഒരുമിച്ചാക്കിയത് ഡോക്ടർ എസ് ജയശങ്കർ ആണ് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ആണ് വിദേശകാര്യ മന്ത്രി അടുത്ത നമുക്ക് അടുത്ത കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരെയും ക്ലബ് ചെയ്ത് പഠിച്ചു പോകാം നമുക്ക് ആദ്യം പറയേണ്ടത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിയാണ് കെ ബി ഗണേഷ് കുമാർ എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം സിനിമയിലെ ഒരു നടനായിരുന്നു അദ്ദേഹം ഒരു സംസ്ഥാന മന്ത്രിയാണ് ഇപ്പൊ കെ ബി ഗണേഷ് കുമാറാണ് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി അത് പറയുമ്പോൾ അതിനോടൊപ്പം പറയേണ്ടത് നിതിൻ ഗഡ്കരിയാണ് എന്താണ് സം കേന്ദ്ര ഗതാഗത അല്ലെങ്കിൽ റോഡ്വെയ്സിൻ്റെ വകുപ്പ് നോക്കുന്നത് ആരാണ് നിതിൻ ഗഡ്കരിയാണ് നിതിൻ ഗഡ്കരിയാണ് സാധാരണ നമുക്ക് ഈ പറഞ്ഞതുപോലെ അമിത്ഷായുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ രാജ്നാഥ് സിംഗിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പലപ്പോഴും വാർത്തകളിൽ കാണുന്ന വ്യക്തിത്വമാണ് ഏത് നിതിൻ ഗഡ്കരി എന്ന് പറയുന്നത് നിതിൻ ഗഡ്കരി പലപ്പോഴും കാണുന്നതാണ് നമ്മുടെ ഹൈവേസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയങ്ങളിലെല്ലാം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് നിതിൻ ഗഡ്കരിയാണ് എന്ത് റോഡ്വെയ്സിൻ്റെ റോഡ് വെയ്സിന്റെ മന്ത്രി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് റോഡ് വെയ്സ് ആണ് ആര് നമ്മുടെ നിതിൻ ഗഡ്കരി നോക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതുപോലൊരു വകുപ്പ് നമ്മുടെ സംസ്ഥാനത്തിലുണ്ട് പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ഡി വകുപ്പ് നോക്കുന്നത് ആരാണ് മുഹമ്മദ് റിയാസാണ് മുഹമ്മദ് റിയാസിന് മറ്റൊരു വകുപ്പ് കൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെ മറ്റൊരു വകുപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൂറിസവും ആര് തന്നെയാണ് നോക്കുന്നത് മുഹമ്മദ് റിയാസ് തന്നെയാണ് നോക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് പഠിച്ചു പോകുക കെ വി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രി അത് പറയുമ്പോൾ ക്ലബ്ബിയാവുന്ന കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത് നിതിൻ ഗഡ്കരിയാണ് നിതിൻ ഗഡ്കരിയെ പറയുമ്പോൾ പി ഡബ്ല്യു ഡി വകുപ്പ് കൂടി നമുക്ക് പറയേണ്ടി വരും സംസ്ഥാന പി ഡബ്ല്യു ഡി വകുപ്പ് കൂടെ പറയേണ്ടി വരും അതാരാണ് മുഹമ്മദ് റിയാസ് ആണ് മുഹമ്മദ് റിയാസിന് മറ്റൊരു വകുപ്പുള്ളത് ഏതാണ് ടൂറിസമാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് മൂന്ന് പേരെ വീണ്ടും കൊടുത്തിട്ടുണ്ട് അതിന് മുമ്പ് നമുക്ക് സംസ്ഥാന മന്ത്രിയെ നോക്കാം ചിഞ്ചുറാണി ചിഞ്ചുറാണി ഏത് വകുപ്പിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അനിമൽ ഹസ്ബൻഡറി മൃഗസംരക്ഷണ വകുപ്പാണ് ആർക്കുള്ളത് ചിഞ്ചുറാണിക്കുള്ളത് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയാണ് ആര് രാജീവ് രഞ്ജൻ സിംഗ് രാജീവ് രഞ്ജൻ സിംഗ് ആണ് കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് അപ്പൊ ഞാൻ അത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് ചിഞ്ചുറാണി ആണെങ്കിൽ കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത് രാജീവ് രഞ്ജൻ സിംഗ് ആണ് അങ്ങനെയാണെങ്കിൽ അതിനോടൊപ്പം പറയാവുന്ന മറ്റൊരു വകുപ്പ് കൂടി രാജീവ് രഞ്ജൻ സിംഗിനുണ്ട് ഫിഷറീസ് മിനിസ്ട്രി ഓഫ് ഫിഷറീസ് ആണ് സെൻട്രൽ മിനിസ്ട്രി ഓഫ് ഫിഷറീസ് കൂടി ആര് നോക്കുന്നുണ്ട് രാജീവ് രഞ്ജൻ സിംഗ് നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ഫിഷറീസ് ആരെന്നറിയേ അതാരാണ് സജി ചെറിയാനാണ് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ് സജി ചെറിയാനാണ് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മന്ത്രി അതുകൊണ്ടാണ് അതിനെ തമ്മിൽ എന്ത് ചെയ്തത് കണക്ട് ചെയ്ത് പറഞ്ഞത് സജി ചെറിയാൻ ഫിഷറീസ് വകുപ്പ് മന്ത്രിയാണ് രണ്ടുപേരുടെ പേര് കണ്ടപ്പോൾ മനസ്സിലായി കാണും ഫോട്ടോ കണ്ടപ്പോൾ മനസ്സിലായി കാണും ശിവരാജ് സിംഗ് ചൗഹാനാണ് കേന്ദ്ര കാർഷിക വകുപ്പ് മന്ത്രി കൃഷി വകുപ്പ് മന്ത്രി എന്ന് പറയും അഗ്രികൾച്ചർ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആണ് ആര് ശിവരാജ് സിംഗ് ചൗഹാൻ എന്നാൽ സംസ്ഥാന കൃഷി മന്ത്രി ആരാണ് പി പ്രസാദ് ആണ് അതും നമുക്കറിയാവുന്നൊരു കാര്യമാണ് പലപ്പോഴും ടി വിയിൽ വാർത്തയിലൊക്കെ കണ്ടിട്ടുള്ളൊരു വ്യക്തിത്വമാണ് പി പ്രസാദ് ആണ് നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ആണ് ചെയ്ത് കൃഷി വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ് കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി തമ്മിൽ മാറിപ്പോതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ കണക്ട് ചെയ്തതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞു തുടക്കത്തിലേ പറഞ്ഞ കാര്യമാണ് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിമാരെ പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ സംസ്ഥാന മന്ത്രിമാരെ പറയുമ്പോൾ ആ വകുപ്പുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന കേന്ദ്രമന്ത്രിമാരെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും കേന്ദ്രമന്ത്രിമാർ പൂർണ്ണമായ കേന്ദ്രമന്ത്രിമാരുടെ എല്ലാ വകുപ്പുകളും അത് കോഡ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇപ്പോൾ പറയുന്നത് പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്നത് സംസ്ഥാന മന്ത്രിമാരാണ് എന്നുള്ളതാണ് നിർമ്മല സീതാരാമൻ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി മറ്റൊരു പ്രത്യേകതയുള്ളത് നമ്മളിവിടുത്തെ തന്നെ ക്യുസിൽ പറഞ്ഞൊരു ചോദ്യം ഉണ്ടായിരുന്നു തുടർച്ചയായി രണ്ട് മന്ത്രിസഭകളിലും തുടർച്ചയായി ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചതെന്നല്ല അത് മൊറാർജി ദേശായിയാണ് പക്ഷേ തുടർച്ചയായി തുടർച്ചയായുള്ള രണ്ട് മന്ത്രിസഭകളിലും മെമ്പറായിരിക്കുകയും തുടർച്ചയായി രണ്ട് മന്ത്രിസഭകളിലും ധനകാര്യ മന്ത്രി ആയിരിക്കുകയും ഏറ്റവും കൂടുതൽ തുടർച്ചയായി ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും ചെയ്ത ഒരു കേന്ദ്രമന്ത്രിയാണ് ആര് നിർമ്മല സീതാരാമൻ സംസ്ഥാന ധനകാര്യ വകുപ്പ് നോക്കുന്ന ആരാണ് കെ എൻ ബാലഗോപാലാണ് സംസ്ഥാന ധനകാര്യ വകുപ്പ് നോക്കുന്നു അപ്പോൾ രണ്ട് രണ്ട് ധനകാര്യ വകുപ്പ് മറന്നു പോരരുത് നിർമ്മല സീതാരാമനാണ് കേന്ദ്ര ധനകാര്യ വകുപ്പെങ്കിൽ സംസ്ഥാന ധനകാര്യ വകുപ്പ് കെ എൻ ബാലഗോപാൽ കെ എൻ ബാലഗോപാലാണ് നമ്മുടെ സംസ്ഥാന ധനകാര്യ വകുപ്പ് മൂന്ന് പേരെ കുറിച്ചിട്ടുണ്ട് മൂന്ന് പേരും കണക്റ്റഡ് ആണ് അതുകൊണ്ടാണ് മൂന്ന് പേരെ ഒരുമിച്ച് കൊടുത്തിരിക്കുന്നത് ആദ്യം നമുക്ക് വീണ ജോർജിലേക്ക് പോവാം സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് വീണ ജോർജ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് വീണ ജോർജ് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ് ജെ പി നദ്ദയാണ് ജെ പി നദ്ദയാണ് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ജെ പി നദ്ദയും വീണ ജോർജ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി ഇനി അടുത്തത് അന്നപൂർണദേവി ഇവിടെ എന്തിനു കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമൂഹ്യക്ഷേമവും അതുപോലെ തന്നെ എന്താണ് സ്ത്രീകളുടെ സുരക്ഷ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വകുപ്പ് ആരാണ് നോക്കുന്നത് അന്നപൂർണദേവിയാണ് നോക്കുന്നത് സ്ത്രീ സുരക്ഷയും സാമൂഹ്യക്ഷേമവും ഒക്കെ നോക്കുന്നവരാണ് അന്നപൂർണ്ണാദേവി അങ്ങനെയാണെങ്കിൽ വീണ ജോർജിനും ആ പദവിയിൽ തീർച്ചയായിട്ടും സംസ്ഥാന ആരോഗ്യമന്ത്രിയായ വീണ ജോർജിന് കൊടുത്തിരിക്കുന്ന മറ്റു വകുപ്പുകൾ അതൊക്കെയാണ് ഏതാണ് സാമൂഹ്യക്ഷേമവും അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് ആർക്കൊണ്ട് വീണ ജോർജിനാണ് അതുകൊണ്ട് അതിനെ കണക്ട് ചെയ്ത് പഠിച്ചു സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ് വി ശിവൻകുട്ടിയാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പ് കൂടിയുണ്ട് തൊഴിൽ തൊഴിൽ വകുപ്പ് മന്ത്രിമാര് തന്നെയാണ് വി ശിവൻകുട്ടി തന്നെയാണ് വി ശിവൻകുട്ടി വിദ്യാഭ്യാസം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന തൊഴിൽ വകുപ്പും കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് വി ശിവൻകുട്ടി കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ധർമ്മേന്ദ്ര പ്രധാനാണ് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്താ ആരാണെന്ന് ചോദിച്ചാൽ ധർമ്മേന്ദ്ര പ്രധാനാണ് കാരണം നമ്മൾ ആ പേര് ഓർമ്മിച്ചിരിക്കാൻ കാരണം പലപ്പോഴും ഈ വിദ്യാഭ്യാസ നയവും മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പം ആക്റ്റീവ് ആവുന്നൊരു സമയമാണിപ്പം കേന്ദ്ര വിദ്യാഭ്യാസ നയം ഒക്കെ മാറ്റം വരുത്തിയ പുതിയ വിദ്യാഭ്യാസ നയത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് യു ജി സി അനുസരി യു ജി സി മാനദണ്ഡം അനുസരിച്ചിട്ട് ഡിഗ്രിയൊക്കെ നാല് വർഷമാക്കി എല്ലാ എല്ലാ യൂണിവേഴ്സിറ്റികളും അങ്ങനെ ആക്കിയ ഒരു സമയമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ച് നമ്മൾ ഓർത്തിരിക്കണം ധർമ്മേന്ദ്ര പ്രധാനാണ് ചോദിക്കാൻ സാധ്യതയുള്ളതുമാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അത്ര പെട്ടെന്ന് ഓർത്ത് അല്ലെങ്കിൽ മറന്നു പോകാനുള്ള ചാൻസ് കുറവാണ് എന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി മറന്നു പോരുത് ധർമ്മേന്ദ്ര പ്രധാനാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത് അപ്പോൾ ഒന്നുകൂടി സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വിഷുവിൻകുട്ടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നമ്മൾ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി അശ്വി ആണെങ്കിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി അശ്വി ആണ് അങ്ങനെയാണെങ്കിൽ സാധാരണ ഈ റെയിൽവേ മന്ത്രി പറയുമ്പോൾ നമുക്കൊരു കുറച്ചു കാലത്തിന് മുമ്പ് റെയിൽവേ മന്ത്രിമാരെ പെട്ടെന്ന് ഓർമ്മിച്ചിരിക്കും കാരണം റെയിൽവേ ബഡ്ജറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന റെയിൽവേ മന്ത്രിയായിരുന്നു ആയിരുന്നു പക്ഷേ പക്ഷെ അങ്ങനല്ല ഇപ്പോൾ റെയിൽ ബഡ്ജറ്റും കേന്ദ്ര ബഡ്ജറ്റും ഒരുമിച്ചാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ട് പണ്ട് അങ്ങനെ അല്ലായിരുന്നു രണ്ടായിരുന്നു റെയിൽവേ ബഡ്ജറ്റും ധന ബഡ്ജറ്റും രണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ റെയിൽവേ ബഡ്ജറ്റ് റെയിൽവേ മന്ത്രിമാരെ നമ്മൾ പെട്ടെന്ന് ഓർത്ത് വെക്കാറുണ്ട് പക്ഷേ ഇപ്പം അങ്ങനെ അധികം കാണാത്തത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ബഡ്ജറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് മറന്നു പോകാൻ സാധ്യതയുണ്ട് അശ്വിനി വൈഷ്ണവാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി സംസ്ഥാനത്തിന് റെയിൽവേയുടെ ഒരു വകുപ്പ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ കൂടെ കണക്ട് ചെയ്തത് ബി അബ്ദുറഹ്മാൻ ബി അബ്ദുറഹ്മാൻ ആണ് സംസ്ഥാനത്തിൻ്റെ റെയിൽവേ അപ്പം സംസ്ഥാനത്തിൻ്റെ റെയിൽവേ ഉണ്ടെന്ന് റെയിൽവേയുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു മന്ത്രി കൊടുത്തിട്ടുണ്ടാവും അത് ബി അബ്ദുറഹ്മാനാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വകുപ്പ് കായികമാണ് കായിക വകുപ്പ് മന്ത്രിയാണ് ബി അബ്ദുറഹ്മാൻ ബി അബ്ദുറഹ്മാനാണ് കായിക വകുപ്പ് മന്ത്രി അതുപോലെ തന്നെ ഹജ്ജ് തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പെല്ലാം കൈകാര്യം ചെയ്യുന്ന ആരാണ് വി അബ്ദുറഹ്മാനാണ് അടുത്ത് നോക്കുക മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രി ആൻഡ് കോമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ വ്യവസായ മന്ത്രി ആരാ വ്യവസായ മന്ത്രി പീയുഷ് ഗോയൽ ആണ് കേന്ദ്ര വ്യവസായ വകുപ്പ് മന്ത്രി എങ്കിൽ സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി ആരാണ് പി രാജീവാണ് പി രാജീവാണ് സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി ഇൻഡസ്ട്രി ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് എന്ന് പറയും ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് സംസ്ഥാനത്ത് നോക്കുന്നത് ആരാണ് പി രാജീവാണെങ്കിൽ കേന്ദ്രത്തിൽ നോക്കുന്നത് പീയൂഷ് ഗോയലാണ് ഈ പറയുന്ന പേരുകൾ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെ മറന്നു പോകാൻ സാധ്യതയില്ല പക്ഷെ അവരുടെ വകുപ്പ് ചിലപ്പോൾ മറന്നുപോകും ഈ പീയൂഷ് ഗോയല് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് ധർമ്മേന്ദ്ര പ്രധാൻ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് പക്ഷെ നമുക്ക് ഈ പഠിച്ചു വരുന്ന സമയത്ത് നമ്മൾ അവരുടെ വകുപ്പുകൾ മറന്നു പോകാറുണ്ട് സംസ്ഥാന മന്ത്രിമാർ ചിലപ്പോൾ മറന്നു പോകത്തില്ല കുറേ ആകുമ്പോഴത്തേക്കും ഓർത്ത് വയ്ക്കുക ഇത്രയും കേന്ദ്രമന്ത്രിമാർ പഠിച്ചു വരുമ്പോൾ ഒന്നാമത്തെ കാര്യം പുതിയ മിനിസ്ട്രിയാണ് വന്നു തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർത്ത് വയ്ക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് പറഞ്ഞു പോകുന്നത് പീയൂഷ് ഗോയല് എന്താണ് വ്യവസായ വകുപ്പാണ് നോക്കുന്നത് ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് ആണ് നോക്കുന്നതെങ്കിൽ സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രിയാരാണ് പി രാജീവൻ മറന്നുപോകുന്നത് ഓക്കെ അടുത്തത് നമ്മുടെ കേന്ദ്രമന്ത്രിമാരെ കണക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിർത്തി ഇനി നമ്മൾ പഠിച്ചു പോകുന്നത് സംസ്ഥാന മന്ത്രിമാർ കാരണം ഈ പറയുന്ന വകുപ്പുകളെ കേന്ദ്രമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതല്ല പലരും ചെയ്യുന്നുണ്ട് പല വകുപ്പുകളും സ്പ്ലിറ്റായാണ് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് കേന്ദ്രമന്ത്രിമാരെന്ന് പറയുന്ന പുതിയൊരു സെഷനിൽ നമുക്ക് പഠിക്കാം ഇനി നമ്മൾ പറഞ്ഞു പോകുന്നത് സംസ്ഥാന മന്ത്രിമാർ മാത്രമാണ് ജി ആർ അനിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാണ് ജി ആർ അനിൽ ജി ആർ അനിൽ ആണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാണ് ആര് ജി ആർ അനിൽ ഭക്ഷ്യ വകുപ്പ് മന്ത്രി അനിൽ മറന്നു പോരുത് വി എൻ വാസവൻ വി എൻ വാസവനെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് ഇപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ അറിഞ്ഞതാണ് ദേവസ്വം വകുപ്പ് വി എൻ വാസവനാണ് ദേവസ്വം നോക്കുന്നത് പ്ലസ് അദ്ദേഹത്തിന് മറ്റൊരു ചാർജ് കൂടിയുണ്ട് തുറമുഖ വകുപ്പ് മാർക്കാണ് വി എൻ വാസവനാണ് സംസ്ഥാന മന്ത്രിസഭയിൽ ആഡ് ചെയ്യപ്പെട്ട പുതിയ മന്ത്രിയാണ് നമ്മുടെ പഴയ മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ അദ്ദേഹം ആലത്തൂർ എം പി ആയിട്ട് പോയതിന് ശേഷം അദ്ദേഹമായിരുന്നു മന്ത്രി കെ രാധാകൃഷ്ണൻ ആയിരുന്നു ദേവസ്വം പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ നോക്കിയിരുന്നത് അദ്ദേഹം എം പി ആയിട്ട് പോയതിന് ശേഷം ദേവസ്വം വി എൻ വാസവന് വന്നു ദേവസ്വം വി എൻ വാസവന് വന്നു ഇദ്ദേഹത്തിന് കിട്ടിയത് ഒ ആർ കേളു അങ്ങനെ പുതിയൊരു മന്ത്രി കൂടി സംസ്ഥാന നിയമസഭ അല്ലെങ്കിൽ സംസ്ഥാന മന്ത്രിസഭയിലേക്ക് വന്നു ഒ ആർ കേളുവാണ് പിന്നോക്ക ക്ഷേമം അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗക്ഷേമവുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് നോക്കുന്നത് ആരാണ് ഒ ആർ കേളുവാണ് പുതിയ മന്ത്രിയാണ് ഇപ്പോൾ അദ്ദേഹം മന്ത്രിസഭയിലേക്ക് ആഡ് ആയതേ ഉള്ളു അടുത്ത പറയാവുന്നത് എം പി രാജേഷ് ആണ് എക്സൈസ് വകുപ്പ് മന്ത്രി എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് എം പി രാജേഷ് ആണ് പാർലമെന്ററി കാര്യവും ആരൊക്കെ തന്നെയാണ് എം പി രാജേഷിൻ്റെ സംസ്ഥാന എക്സൈസ് വകുപ്പും പാർലമെന്ററി കാര്യവും നോക്കുന്നത് കൈകാര്യം ചെയ്യുന്നത് ആരാണ് എം പി രാജേഷ് ആണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് റവന്യൂ വകുപ്പാണ് സംസ്ഥാനത്തിന്റെ റവന്യൂ വകുപ്പ് നോക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ കെ രാജനാണ് സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനാണ് സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രിയെങ്കിൽ ജലസേചന വകുപ്പ് മന്ത്രി ജലസേചനവുമായിട്ട് ബന്ധപ്പെട്ട് ജലസേചന വകുപ്പ് മന്ത്രി എന്താണ് റോഷി അഗസ്റ്റിൻ ആണ് ജലസേചന വകുപ്പ് മന്ത്രി എന്ന് പറയുന്ന ആരാണ് റോഷി അഗസ്റ്റിൻ റോഷി അഗസ്റ്റിൻ ആണ് ജലസേചന വകുപ്പ് മന്ത്രി അപ്പോൾ ഒന്നുകൂടി കെ രാജൻ റവന്യൂ വകുപ്പ് ജ റോഷി അഗസ്റ്റിൻ ജലസേചന വകുപ്പ് അടുത്ത പറയുന്നത് വനം മന്ത്രിയാണ് നമ്മുടെ വയനാട് ദുരന്തമൊക്കെ നടന്ന സമയത്ത് വളരെയധികം എന്താ പറയുന്നത് ഇമോഷണലി പ്രതികരിച്ച ഒരു മന്ത്രി കൂടിയാണ് അദ്ദേഹം എ കെ ശശീന്ദ്രൻ സംസ്ഥാന വനം വകുപ്പ് മന്ത്രി വനം വന്യജീവി വകുപ്പാണ് ആർക്കുള്ളത് എ കെ ശശീന്ദ്രൻ ഉള്ളത് ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ആര് പ്രൊഫസർ ആർ ബിന്ദു എന്ന് പറയുന്നത് പ്രൊഫസർ ആർ ബിന്ദുവാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടുത്ത കെ ബി ഗണേഷ് കുമാർ നമ്മുടെ ഇപ്പോഴത്തെ സംസ്ഥാന മന്ത്രിസഭ രണ്ടര വർഷം പൂർത്തിയാക്കിയപ്പോൾ രണ്ട് മന്ത്രിമാർ പോയിട്ട് പുതിയ രണ്ട് മന്ത്രിമാരെ അതിനകത്തേക്ക് ആഡ് ചെയ്തു അതിൽ ഒരാളാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ മറ്റൊരാളാണ് കെ ബി ഗണേഷ് കുമാർ കെ പി ഗണേഷ് കുമാറിൻ്റെ വകുപ്പ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ വകുപ്പ് എന്താണെന്ന് ചോദിച്ചാൽ പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് നമ്മൾ പലപ്പോഴും മറന്നു പോകരുത് ഈ പള്ളി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പഴയ വർഷങ്ങൾക്ക് മുമ്പുള്ള പള്ളി എന്നൊക്കെ ഓർത്തു വയ്ക്കുക പുരാവസ്തു വകുപ്പ് നോക്കുന്നത് കടന്നപ്പള്ളി രാമചന്ദ്രനാണ് കടന്നപ്പള്ളി രാമചന്ദ്രനാണ് അതുപോലെ തന്നെ രജിസ്ട്രേഷൻ വകുപ്പ് രജിസ്ട്രേഷൻ മാർക്കുള്ളതാണ് കടന്നപ്പള്ളി രാമചന്ദ്രനാണ് രജിസ്ട്രേഷൻ വകുപ്പ് നോക്കുന്നത് അപ്പോൾ ആർക്കിയോളജിയും രജിസ്ട്രേഷനും ആരാ നോക്കുന്നത് കടന്നപ്പള്ളി രാമചന്ദ്രൻ കെ കൃഷ്ണൻകുട്ടി കെ കൃഷ്ണൻകുട്ടിയാണ് സംസ്ഥാനത്തെ വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് കെ കൃഷ്ണൻകുട്ടി അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കുറച്ച് കേന്ദ്രമന്ത്രിമാരും പ്രധാനപ്പെട്ട സംസ്ഥാന മന്ത്രിമാർ സംസ്ഥാന മന്ത്രിമാരെ എല്ലാവരെയും പറഞ്ഞു ചിലരെ അതിനെ കണക്ട് ചെയ്ത് എളുപ്പത്തിന് വേണ്ടിയിട്ട് കേന്ദ്രമന്ത്രിമാരെ കൂടെ പഠിപ്പിച്ചതാണ് വിശദമായ കേന്ദ്രമന്ത്രിമാരുടെ ക്ലാസ് ഇനി ഉടനെ വരുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എൽ ഡി എഴുതാൻ പോകുന്നത് കുറച്ച് ജില്ലക്കാർക്ക് കഴിഞ്ഞു ബാക്കിയുള്ളവർ എഴുതാൻ പോകുന്നുണ്ട് ഇനി അടുത്ത സെക്രട്ടേറിയറ്റ് ഒ എ വരുന്നുണ്ട് എൽ ജി എസ് വരുന്നുണ്ട് അങ്ങോട്ട് എക്സാമുകളുടെ ബഹളമാണ് ഇനി അങ്ങോട്ട് നമുക്ക് ഒരുപാട് എക്സാംസ് വരാനുണ്ട് ഇതിനെല്ലാം നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഈ സംസ്ഥാന കേന്ദ്ര മന്ത്രിമാരെന്ന് പറയുന്നത് പലപ്പോഴും പരീക്ഷയൊക്കെ ചോദിക്കാറുണ്ട് പലപ്പോഴും നമുക്ക് തെറ്റാറുമുണ്ട് അതുകൊണ്ടാണ് വ്യക്തമായിട്ടൊരു ക്ലാസ് തന്നെ നിങ്ങൾക്ക് എടുത്തത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ മറ്റൊരു കാര്യം പറയാനുള്ളത് കെ എസ് മെൻഡനെ കുറിച്ചിട്ടാണ് അത് പറയാതെ പോകുന്നത് ശരിയല്ല ഞാൻ ഈ എൻ്റെ ഈ പുറകിൽ കാണുന്ന സ്ക്രീനിൽ അഞ്ചിലൊരാൾക്ക് റാങ്ക് ലിസ്റ്റിൽ കയറുക എന്ന് പറയുമ്പോൾ ഇവിടെ പഠിച്ച അഞ്ച് കുട്ടികളിൽ ഒരാൾ റാങ്ക് ലിസ്റ്റിൽ കയറി എന്നുള്ളതാണ് കഴിഞ്ഞ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും കെ എ എസ് പരീക്ഷകൾക്കും എല്ലാം ഏറ്റവും കൂടുതൽ റിസൾട്ട് കൊണ്ടുവരാൻ സാധിച്ചൊരു സ്ഥാപനമാണ് മറ്റൊരു കാര്യം പി എസ് സി മെൻഡർ എന്ന ടെലിഗ്രാം ചാനലുണ്ടാവും ഇതിൻ്റെ നോട്ട്സ് മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടാവും അതിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക കെ എസ് മെൻഡറിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവർക്കിപ്പോൾ സെക്രട്ടേറിയറ്റ് ഓയുടെ ക്ലാസ്സുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ എൽ ജി എസിൻ്റെ ക്ലാസ് എത്രയും വേഗം തന്നെ ആരംഭിക്കുന്നതാണ് ഇതെല്ലാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഗോദ ടെസ്റ്റ് സീരീസ് ഇപ്പോഴും ലൈവായിട്ട് നടക്കുന്നുണ്ട് അതും അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവുക അത് അറ്റൻഡ് ചെയ്യാം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ സാധിക്കട്ടെ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റിൽ കയറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ കാണുന്ന ലിസ്റ്റിൽ നിങ്ങളും അടുത്ത പ്രാവശ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ബായ് താങ്ക് അടുത്ത ക്ലാസ്സിൽ കാണാം